ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫേസ്ബുക്ക് ആഡ്സിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. വൈ ഫേസ്ബുക്ക് ആഡ്സ് അല്ലെങ്കിൽ മെറ്റ ആഡ്സ്. ഫേസ്ബുക്കിനെ ഇപ്പോൾ ഫേസ്ബുക്ക് ആഡ്സ് നമുക്ക് മെറ്റ ആഡ്സ് എന്ന് നമ്മൾ വിളിക്കുന്നുണ്ട്. കാരണം ഫേസ്ബുക്കിൻ്റെ പാരന്റ് കമ്പനി ഇപ്പോൾ മെറ്റ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 3.6 ബില്യൺ യൂസേഴ്സ് ഫേസ്ബുക്കിൽ ആക്റ്റീവ്ലി മന്ത്ലി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ വേൾഡ് പോപ്പുലേഷൻ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 7.8 ബില്യൺ യൂസേഴ്സാണുള്ളത്. അപ്പോൾ അതിൽ 50% ഓഫ് യൂസേഴ്സും മന്ത്ലി ആക്റ്റീവ് യൂസേഴ്സാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ. ഇപ്പോൾ ഫേസ്ബുക്കിൻ്റെ പാരന്റ് കമ്പനി മെറ്റയാണ്. ഇപ്പോൾ മെറ്റയുടെ അണ്ടറിലാണ് ഇപ്പോൾ ഫേസ്ബുക്ക് ആപ്പ്, ഈ ഇൻസ്റ്റാഗ്രാം, ഈ വാട്സാപ്പ്, പിന്നെ ഈ മെസ്സഞ്ചർ ഇതെല്ലാം വരുന്നത്. നമ്മൾ ഈ ആഡ്സ് ചെയ്യുമ്പോൾ, ഈ മെറ്റ ആഡ്സ് ചെയ്യുമ്പോൾ ഈ എല്ലാ പ്ലാറ്റ്ഫോംസിലും കൂടെ നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി ഒരു സിംഗിൾ പാനലാണ് ഇപ്പോൾ ഈ മെറ്റ നമുക്ക് തരുന്നത്. അപ്പോൾ ഈ ഒരു സിംഗിൾ പാനൽ വെച്ച് തന്നെ നമുക്ക് ഈ എല്ലാ പ്ലാറ്റ്ഫോംസിലും, ഈ നമ്മൾ ഈ പറഞ്ഞ എല്ലാ പ്ലാറ്റ്ഫോംസിലും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഫേസ്ബുക്ക് ഇത് ആദ്യം ഫേസ്ബുക്ക് മാത്രമായിരുന്നു, പിന്നെ ഫേസ്ബുക്ക് ഇത് ഈ ഓരോരോ കമ്പനീസ് വാട്സാപ്പ്, ഈ ഇൻസ്റ്റാഗ്രാം ഇതൊക്കെ അക്യുർ ചെയ്തിട്ടാണ് ഇപ്പോൾ അവർ കംപ്ലീറ്റായിട്ട് ഒരു മെറ്റ എന്നൊരു പാരന്റ് കമ്പനി ഫോം ചെയ്ത് അതിൻ്റെ അണ്ടറിൽ ഈ ഒരു ആപ്സ് അല്ലെങ്കിൽ വെബ്സൈറ്റ്സ് എല്ലാം ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഓരോ പ്ലാറ്റ്ഫോംസിലെയും നമ്മൾ യൂസേഴ്സ് നോക്കുകയാണെങ്കിൽ ഫേസ്ബുക്ക് പ്ലാറ്റ്ഫോമിൽ മാത്രം ഓൾമോസ്റ്റ് ഒരു 2.9 ബില്യൺ യൂസേഴ്സ് ഉണ്ട്. വാട്സാപ്പിലാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 2 ബില്യൺ യൂസേഴ്സ് ഉണ്ട്. മെസ്സഞ്ചറിൽ 1.3 ബില്യൺ യൂസേഴ്സ് ഉണ്ട്. ഇൻസ്റ്റയിൽ 1 ബില്യണോളം യൂസേഴ്സ് ഉണ്ട്. അപ്പോൾ ഇത്രയും ഒരു വലിയൊരു പ്ലാറ്റ്ഫോമാണ് ഈ മെറ്റ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി ഓൾമോസ്റ്റ് ഒരു ഇത്രയും ഒരു വലിയൊരു ഹ്യൂജ് ഓഡിയൻസാണ് നമുക്ക് ഈ മെറ്റ എന്ന് പറയുന്ന ഈ ഒരു കമ്പനി നമുക്ക് തരുന്നത്. ഇനി അഡ്വർടൈസേഴ്സിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു 90% ഓഫ് അഡ്വർടൈസേഴ്സ് അല്ലെങ്കിൽ മാർക്കറ്റേഴ്സ് ഈ ഒരു മെറ്റ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നുണ്ട് ആഡ്സ് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമ്മളുടെ ചുറ്റുമുള്ള ആരെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്താൽ തന്നെ അവർ ആദ്യം ചിന്തിക്കുന്നത് ഒരു ഫേസ്ബുക്ക് ആഡ് ക്രിയേറ്റ് ചെയ്യാനായിരിക്കും. കാരണം ഏറ്റവും നമുക്ക് ആക്സസബിൾ ആയിട്ടുള്ള, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമായി മാറി ഒരു നമ്മുടെ ഈ ഒരു ഫേസ്ബുക്ക് പ്ലാറ്റ്ഫോം. നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു റീച്ച് എത്തിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇന്ന് ഈ ഫേസ്ബുക്ക് പ്ലാറ്റ്ഫോം. അതുകൊണ്ട് കണക്ക് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു 90% ഓഫ് മാർക്കറ്റേഴ്സ്, ഇപ്പോൾ ഡിജിറ്റൽ ആഡ്സ് ചെയ്യുന്ന ഒരു 90% ഓഫ് മാർക്കറ്റേഴ്സും ഒരു ഫേസ്ബുക്ക് ആഡ്സ് ചെയ്യുന്നുണ്ട്. വേറെ പ്ലാറ്റ്ഫോംസിലൊക്കെ അവർ സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിലും ഫേസ്ബുക്ക് ആഡ്സ് അവർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അത് മാത്രമല്ല, ഒരു 20-30% ഓഫ് ടോട്ടൽ ഡിജിറ്റൽ ആഡ് സ്പെൻഡ് ഫേസ്ബുക്കിലോട്ടാണ് പോകുന്നത്. ഇപ്പോൾ ആഡ് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഇപ്പോൾ ഗൂഗിളുണ്ട്, പിന്നീട് ഈ വേറെ സോഷ്യൽ ചാനൽസുകളുണ്ട്. ഇപ്പോൾ അതിലെല്ലാവരും എല്ലാ ഇതിലും നമുക്ക് ആഡ് സ്പെൻഡ് ചെയ്യാൻ പറ്റും, ആഡ് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു 20-30% ഓഫ് ടോട്ടൽ വേൾഡിൽ നടക്കുന്ന ആഡ് സ്പെൻഡ് പോകുന്നത് ഈ ഫേസ്ബുക്കിലോട്ടാണ്. ഫേസ്ബുക്കിൻ്റെ ആഡ് റവന്യൂ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 2023 ഓൾമോസ്റ്റ് ഒരു 150 ബില്യൺ പ്ലസ് ഫേസ്ബുക്കിന് ആഡ് റവന്യൂ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഈ ഒരു ഗ്രാഫ് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഓരോ വർഷവും ഇത് നല്ല രീതിയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ആണ് ഫേസ്ബുക്കിന് വരുന്നത്. കാരണം ഒരുപാട് അഡ്വർടൈസേഴ്സ് ഇതിനെക്കുറിച്ച്, ഈ ആഡ്സിനെ കുറിച്ച് അറിഞ്ഞ് അവരുടെ ഒരു ബിസിനസ്സിൽ ഈ ആഡ്സ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഒരുപാട് ഓരോ വർഷം കഴിയുമ്പോഴും അഡ്വർടൈസേഴ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, മാർക്കറ്റേഴ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് അവരെ റവന്യൂ കൂടിക്കൊണ്ടിരിക്കും. കാരണം കൂടുതൽ ആളുകൾ വരുന്നതോറും അവർ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ആഡ് സ്പെൻഡ് ചെയ്യും, അങ്ങനെ അവരുടെ റവന്യൂ കൂടും. ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഇവിടെ ഇത് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ബിസിനസ് ഉണ്ടെങ്കിൽ തീർച്ചയായും ഫേസ്ബുക്ക് ആഡ്സ് നമ്മൾ ചെയ്യണം. അത് അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ആഡ്സ് പ്ലാറ്റ്ഫോമാണ്. നമുക്ക് നല്ലൊരു റിസൾട്ട്സ് കിട്ടാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഫേസ്ബുക്ക്. ഇനി നമുക്ക് ഫേസ്ബുക്ക് ആഡ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു എക്സാമ്പിൾ പറയുകയാണ്. ഇപ്പോൾ ഒരു യൂസർ, ഇപ്പോൾ ഞാനെന്ന് പറയുന്ന ഒരു യൂസർ, ഇപ്പോൾ എനിക്ക് ഒരു ഫേസ്ബുക്കും ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ എനിക്ക് ഒരു ഫുഡ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളാണ്, ഒരു ഫാസ്റ്റ് ഫുഡ് ടൈപ്പ് ഓഫ് ഫുഡ്സ് എനിക്ക് ഇൻട്രസ്റ്റഡ് ആണ്. അപ്പോൾ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും വരുന്ന ഫുഡ് ബേസ്ഡ് ആയിട്ടുള്ള പല പോസ്റ്റേഴ്സും ഞാൻ ലൈക്ക് ചെയ്യുകയാണ്. ഫുഡ് ബേസ്ഡ് ആയിട്ടുള്ള പേജസ് ഞാൻ ലൈക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ ഫുഡ് ബേസ്ഡ് ആയിട്ട് നിൽക്കുന്ന സെലിബ്രിറ്റീസിനെ ഞാൻ ലൈക്ക് ചെയ്യുകയാണ്. അപ്പോൾ അവരുടെ ഓരോ പോസ്റ്റേഴ്സും ഞാൻ ഇൻട്രാക്ട് ചെയ്യുകയാണ്, ലൈക്കോ കമൻറ്റോ ചെയ്ത് അല്ലെങ്കിൽ ഷെയർ ചെയ്ത് ഇൻട്രാക്ട് ചെയ്യുകയാണ്. മാത്രമല്ല, ഞാൻ ഇപ്പോൾ പുറത്ത് പോകുമ്പോൾ, ഔട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ പോവുകയാണ്. ഞാൻ റെസ്റ്റോറൻറ്റിൽ ചെന്ന് കഴിച്ചിട്ട് ഞാൻ ഒരു ചെക്കിനൊക്കെ ചെയ്തിട്ട് ഞാൻ ആ റെസ്റ്റോറൻറ്റിനെ റിവ്യൂ ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പല ഇൻട്രാക്ഷൻസും ആക്ടിവിറ്റീസും ഞാൻ എൻ്റെ ഫേസ്ബുക്കിലും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലും ഞാൻ ചെയ്യുകയാണ്. ഈ ഫേസ്ബുക്ക് എന്ന് പറയുന്നത് വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടൊരു അൽഗോരിതമാണ്. ഇവിടെ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബോട്ടാണ് ഇത് കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബോട്ട്, ഈ ഒരു അൽഗോരിതം എൻ്റെ ഇൻട്രസ്റ്റ് എല്ലാം ക്യാപ്ചർ ചെയ്യും. ഇപ്പോൾ ഞാൻ എന്തൊക്കെ ആക്ടിവിറ്റീനകത്ത് ചെയ്യുന്നു, ഏതൊക്കെ ടൈപ്പ് ഓഫ് ഫുഡ്സ് ഞാൻ ഇൻട്രാക്ട് ചെയ്യുന്നു, ലൈക്ക് ചെയ്യുന്നു,
അപ്പോൾ ഇതെല്ലാം ഈ ഒരു മെഷീൻ ഇത് ട്രാക്ക് ചെയ്യും. അപ്പോൾ എൻ്റെ ഇൻട്രസ്റ്റ് എന്താണോ അതൊക്കെ ഇത് അനലൈസ് ചെയ്യും. അപ്പോൾ ഇതിന് കംപ്ലീറ്റ് ആയിട്ടൊരു ഐഡിയ കിട്ടും, എൻ്റെ ഏതാണ് എൻ്റെ ടേസ്റ്റ്, എൻ്റെ ഇൻട്രസ്റ്റ് എന്താണെന്നുള്ളത് എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ ഈ ഒരു മെഷീന് ഫേസ്ബുക്കിൻ്റെ അൽഗോരിതത്തിന് ഇത് കൃത്യമായിട്ടൊരു അനാലിസിസ് ഉണ്ടാവും. അപ്പോൾ ഉള്ളതൊരു അഡ്വർടൈസേഴ്സ് വരെയാണ്. ഒരു ഒരു ഫോർ എക്സാമ്പിൾ നമ്മളൊരു സൊമാറ്റോ എടുക്കാം. സൊമാറ്റോ ഒരു ഫുഡ് ഡെലിവറി ആപ്പാണ്. ഇപ്പോൾ അവർ ഫേസ്ബുക്കിൽ അഡ്വർടൈസ് ചെയ്യുകയാണ്. ഇപ്പോൾ കേരളത്തിലുള്ള കംപ്ലീറ്റ് ഫുഡ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകളെ അവർ ഇത് അഡ്വർടൈസ് ചെയ്യാൻ ടാർഗറ്റ് ചെയ്ത് ആഡ്സ് പ്ലേസ് ചെയ്യുകയാണ് ഫേസ്ബുക്ക്. അപ്പോൾ എന്നെ പോലെയുള്ള യൂസേഴ്സിന് ഇപ്പം എൻ്റെ ഇത്രയുമുള്ള ഒരു ഒരു ഡാറ്റ ഫേസ്ബുക്കിൻ്റെ ഉണ്ട്. ഈ ഡാറ്റ ഇവർക്ക് ഇവർ ഇപ്പോൾ ഈ സൊമാറ്റോ ചെയ്യുന്ന ആഡ്സിന് അവർ കൊടുക്കും. അപ്പോൾ സൊമാറ്റോ ആഡ് ചെയ്യുമ്പോൾ ഈ ഫുഡ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകളുടെ ഇടയിലാണ് അവരുടെ ആഡ് പബ്ലിഷ് ആവുക. അപ്പോൾ ആ രീതിയിലാണ് ഫേസ്ബുക്ക് ആഡ്സ് വർക്കാവുന്നത്. ഇങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു മോഡലാണ് ഫേസ്ബുക്ക് ആഡ്സ് വർക്ക് ചെയ്യുന്നത്. സോ ഇത്രയും ഇൻഡെപ്ത് ആയിട്ടുള്ള ഡാറ്റ ഫേസ്ബുക്കിൻ്റെ ഉള്ളതുകൊണ്ട് ഫേസ്ബുക്കിന് വളരെ ഡീറ്റെയിൽ ആയിട്ടൊരു ടാർഗറ്റിംഗ് ഈ അവരുടെ അഡ്വർടൈസേഴ്സിനെ കൊടുക്കാൻ പറ്റും. ആ ടാർഗറ്റിംഗ് ഡാറ്റ കൊടുക്കാൻ പറ്റും. അങ്ങനെ അഡ്വർടൈസേഴ്സിന് നല്ലൊരു രീതിയിലുള്ള ഒരു റിസൾട്ട്സ് ഉണ്ടാക്കാൻ പറ്റും. ആ രീതിയിലാണ് ഫേസ്ബുക്ക് ആഡ്സ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ ഒരു മോഡൽ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഫേസ്ബുക്ക് ആഡ്സൊക്കെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ റിസൾട്ട്സ് കിട്ടുന്നത്. കാരണം ഇവരുടെ നല്ല ഒരു ഇൻഡെപ്ത് ആയിട്ടുള്ള ഡാറ്റ, ഓരോ യൂസേഴ്സിനും അവർ കൃത്യമായിട്ട് പഠിച്ചുള്ള ഡാറ്റ ഫേസ്ബുക്കിൻ്റെ ഉണ്ട്. അവരുടെ മെഷീൻ അത്ര ഒരു പെർഫെക്റ്റ് ആൻഡ് ഇൻ്റലിജൻ്റ് ആയിട്ടൊരു മെഷീനാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ അനലൈസ് ചെയ്ത് ഈ അഡ്വർടൈസേഴ്സിന് ഈ ഡാറ്റ അവർ പ്രൊവൈഡ് ചെയ്യും. ആ രീതിയിലാണ് ഫേസ്ബുക്ക് ആഡ്സ് വർക്ക് ചെയ്യുന്നത്. ഇനി ടൈപ്പ് ഓഫ് ഫേസ്ബുക്ക് ആഡ്സ് ചെയ്യുന്ന രീതികൾ, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് നെക്സ്റ്റ് സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം.